ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഷെക്കി ഫുഡ് ആൻഡ് വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ലൊരു അടിപൊളി ബീട്രൂട്ട് ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീട്രൂട്ട് ചട്നി എന്ന് പറഞ്ഞാൽ നല്ല പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര കുഞ്ഞി പീസൊന്നുമല്ല. അത്യാവശ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ, വഴറ്റിയിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത്രയുള്ള ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തത്. നല്ല അടിപൊളി ബീട്രൂട്ട്, എൻ്റെ കയ്യിൻ്റെ കളറെല്ലാം കണ്ടില്ലേ, നല്ല അടിപൊളി ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചു. 3 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തത്. ഇനി ഇത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 3 അല്ലി എടുത്തത്. ചെറിയ അല്ലിയാണെങ്കിൽ അപ്പോൾ 4 അല്ലി 4 അല്ലി 5 അല്ലി ചേർക്കാം. പിന്നെ ഒരു കഷ്ണം ഉള്ളിയിട്ട് ഒരു കാൽ ഭാഗമാണ് എടുത്തത്. പിന്നെ ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊരു ചെറിയ പുളി ഇത്രയും വലുപ്പം, അത് നമ്മൾ ബീട്രൂട്ടിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് പുളിയുടെ വലുപ്പം മുളകിൻ്റെതൊക്കെ എണ്ണങ്ങളൊക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ ബീട്രൂട്ട് വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ എടുത്തത്. പുളി നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന പുളിയാണ്, ഇതിൻ്റെ കുരെല്ലാം കളഞ്ഞിട്ടെടുത്തതാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. വഴറ്റിയിട്ടല്ല, ഒന്ന് ആദ്യം ഒന്ന് മുളക് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഈ ബീട്രൂട്ടും ഉള്ളിയും ഒക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഈ വറ്റൽമുളക് ഒന്ന് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കുറച്ചുകൂടി ഒരു നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. മുളകൊക്കെ ജസ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയുള്ളിൻ്റെ ഒരു കാൽ പോർഷൻ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യട്ടെ. മറ്റേ മുളക് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും. അതിന് അപ്പോൾ ഉള്ളിയും മുളകെല്ലാം ഒന്നായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടും കൂടെ ചേർത്ത ശേഷം നമുക്ക് നന്നായി വഴറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതേപോലെ ഒന്ന് നമുക്ക് വേവിച്ചിട്ട് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ, കാരണം അത് മറ്റത് ഉപ്പേരി ബീട്രൂട്ട് വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് വന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് 5 7 മിനിറ്റ് നമ്മൾ വെന്തോ നോക്കിയാൽ മതി. അടുക്ക് നോക്കിയിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടെല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പുളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട ശേഷം നമ്മൾ പിന്നെ അധികമൊന്നും ഒന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അധികം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ബീട്രൂട്ടും തേങ്ങയും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തേങ്ങ ഒന്ന് ചൂടാവുന്ന വരെ, അത് തേങ്ങ ഒന്ന് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു അടിപൊളി ചട്നിയാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ചൂട് തണയാൻ വേണ്ടിയിട്ട് ഒന്നിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സ് ഇവിടെ
തണുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് അടിച്ചെടുക്കുന്നത് രണ്ട് ഭാഗമായിട്ടാണ് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണ്ട ഒന്ന് ബീട്രൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ 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 ടേസ്റ്റ് കേട്ടോ വെറുതെ പറയുന്നതല്ല നല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ